ഉണ്ടായിരുന്നു ഭർത്താവ്. അത് കഴിഞ്ഞു മത്സരിക്ക് വേണ്ടൊക്കെ ഞാൻ കൊടുത്തു, എനിക്ക് വേണ്ടൊക്കെ മത്സരം അമ്പലത്തിൽ നിന്നും ചെല്ലാൻ മത്സരം. അപ്പൊ അച്ഛന്റെ അടച്ചിന് കല്യാണം അറിയാൻ സമയത്ത് പറഞ്ഞു ബിജോട്ടിക്ക് 36 വയസ്സാ. ഞാനേ പറയാ സത്യം, ഞാൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് കിടക്കും, ഏട്ടൻ ഡൈവേഴ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കാം, എനിക്ക് മാനസികമായിട്ട് വിഷമമായി, സത്യം വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു അന്നൊന്നും സെക്കൻഡ് മാരേജിനകത്ത് എളുപ്പം നടക്കുന്നതല്ല. അപ്പൊ ഞാൻ ശരിക്കും പോയി, ഞാൻ തന്നെ പോയത് എറണാകുളത്ത് പോയി സംസാരിച്ച് മുത്തശ്ശൻ പറഞ്ഞു അതെ കനാരമാമ അതാണ് അങ്ങനെ ഉണ്ടായ സംഭവം. ആ റെസ്പെക്ട് അങ്ങോട്ടും അദ്ദേഹത്തിനും കിട്ടാം. നമ്മളെന്ന് പോയാലും അന്ന് ആ ഒരു മാനേജില്ലേ ആ ഫിഗറിൽ ബിജുവിനൊപ്പം അതോർപ്പാ ആ ഫിഗർ. പക്ഷെ എന്താ ചെയ്യും, അവരുടെ ഫാമിലി ഇങ്ങനെ പോകണം ഇല്ല. ഓ ശരി, ഇവരും അമ്മ കല്യാണ സമയത്താണ് എന്റെ കല്യാണത്തിന് വരെ ഭാര്യന്റെ അമ്മയെ കാണാനും അച്ഛൻ പോയിട്ടുണ്ട്. പക്ഷെ എന്റെ നിന്റെ മുത്തശ്ശൻ എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട് മത്സരക്കണ. കല്യാണത്തിനല്ല കാണാൻ, പെണ്ണ് കാണാൻ, പെണ്ണ് മത്സരക്കെന്ന് പറഞ്ഞില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. ഞാനും അറിയുന്നത് തങ്കപ്പെട്ട പറഞ്ഞിട്ട അങ്ങോട്ട് പറയണ്ടെന്ന് വെച്ചാ നമുക്ക് നാല് കെട്ട് കിടക്കാനാ യോഗം. അങ്ങോട്ട് ഞങ്ങൾ 75 ഞങ്ങൾ അവിടെ പോയി ചാഞ്ചിയോട് സംസാരിച്ച സമയത്ത് നാല് കെട്ട് കിടക്കണം. അവിടെ ഇനി പേടിയാണെന്ന് പറഞ്ഞു. എനിക്കറിയോ കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര ഉത്തരവാദിത്തങ്ങളല്ല. അപ്പൊ ആന്ന് സാറക്കൂടെ സമാധാനിപ്പിക്കാൻ ഒരാളുണ്ട് അവിടെ. അതൊരു പ്രശ്നമില്ല, നടന്നു കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 2 പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ അവിടെ താമസിച്ചു. എല്ലാരും കല്യാണം കഴിച്ച പിന്നെ അങ്ങോട്ട് സഹിക്കുക. പക്ഷെ സഹിക്കാനുള്ള മനസ്ഥിതി രണ്ടു കൂട്ടർക്കും വേണം. അത് ഒരാൾക്ക് മാത്രം ഭാര്യയ്ക്കും ഭർത്താവിനും വേണം. കല്യാണം കഴിഞ്ഞപ്പോ ലോകത്തിലെ ഒരാളും അവന് എനിക്ക് താല്പര്യപ്പെട്ട ഭാര്യയെ കിട്ടിയോ ഭർത്താവിനെ ഒരു ഫോട്ടോ ഇല്ല, ഒരു ഫോട്ടോ ഇല്ല. കായലരിയത്ത് വലയെറിഞ്ഞുള്ള പാട്ടാ ഞങ്ങൾ പോകുമ്പോ അവൾ ട്രേണിങ് വെച്ച് കേൾക്കണത് മത്സരയുടെ കല്യാണത്തിന്. അമ്മാമൻ അന്ന് അംഗീകരിച്ചതാ എന്റെ വക പാട്ട്. 25 rupees വേണ്ടു അന്ന് അപ്പൊ പാട്ട് വെച്ചു. അപ്പൊ ഞാൻ അപ്പൊ രാശേട്ടി ഉണ്ടായിരുന്നു കുമ്പികാട്ടിലെ രാശേട്ടൻ ഗ്രാമന്റെ പിന്നിൽ താമസിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പറഞ്ഞ ഇത് 1975 അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അപ്പൊ അയാളെ ഓർക്കണോ ഫോട്ടോ വരെ ഞങ്ങളുടെ കല്യാണത്തിന് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ സ്കൂളിൽ വന്ന റിസപ്ഷൻ വന്നപ്പോ തിന്നോ ആ ഫോട്ടോ ഒന്നും ഇല്ല. ദോഷം വന്നിട്ടില്ല, അത് വേറെ സംഭവം ഞങ്ങളെ കണ്ടറിയാലോ. അതന്നെ അങ്ങനെയല്ല, എത്ര ആൾക്ക് പറ്റും എത്ര ആൾക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. Thank you.